ഇപ്പോഴത്തെ മലയാള സിനിമയ്ക്ക് നമുക്കൊരു നിത്യവസന്തമുണ്ട്. അത് ആരെന്നല്ലേ? പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ അതിഥി നമ്മുടെ ജഗദീഷാണ്. മലയാള സിനിമയുടെ നിത്യവസന്തമായ ശ്രീ ജഗദീഷുമായി നമുക്ക് കുറച്ചു നേരം സമയം പങ്കിടാം. കഴിഞ്ഞ 25 വർഷമായി മലയാള സിനിമയുടെ ഒരു സജീവ സാന്നിധ്യമാണ് ജഗദീഷേട്ടൻ. അത് ഞാനോ അല്ലെങ്കിൽ പ്രേക്ഷകരോ വിസ്മരിക്കുകയോ മറക്കുന്ന ഒരു കാര്യമല്ല. പക്ഷേ അതിനകത്തൊരു ഒരു കാര്യം ചോദിക്കാനുള്ളത്, ചില സമയത്ത് ചേട്ടൻ ഒന്ന് മുങ്ങിത്താന്ന് കളിക്കും, ചില സമയത്ത് അതുപോലെ മുകളിൽ വരിക്കും. അതിൻ്റെ ഒരു ഇതിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ പറഞ്ഞാൽ ചേട്ടന് അതിൻ്റെ ഒരു മുങ്ങിത്താന്ന് കളിച്ചിട്ട് ഒരു ഭയങ്കര പീക്കിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അതിനെപ്പറ്റി എന്ത് പറയുന്നു? ഇതൊക്കെ ഓരോ നിരീക്ഷണങ്ങളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു കാലത്തും പീക്കിലും അല്ല, തീരെ ബോട്ടമിലും അല്ല. ഈ പറയുന്നത് പോലെ മലയാള സിനിമയിൽ എൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ഒരു ഇൻവോൾവ്മെൻറ്റും കോൺട്രിബ്യൂഷനും ഒക്കെ ഞാൻ നടത്തിയിട്ടുണ്ട്. പിന്നെ സൂപ്പർ ബിസി ആക്ടർ ഒരു കാലത്ത് ഞാനായിട്ടില്ല, ഒരു കാലത്ത് ഞാനായിട്ടില്ല. കാരണം ഒരു ചിത്രം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ അടുത്ത സെറ്റിലോട്ട് പോകാറുള്ളൂ. സാധാരണഗതിയിൽ എനിക്ക് ഏറ്റവും എന്താ പറയുക, അത് 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 അതിന് കാരണം പറയാം. അത് ഞാൻ നായകനായി 10-40 ചിത്രങ്ങളിൽ അഭിനയിച്ചു. ഇപ്പം നായകനായിട്ട് അഭിനയിക്കുമ്പോൾ ഈ ചിത്രങ്ങളിലെല്ലാം തന്നെ ത്രൂ ഔട്ടുള്ള ഒരു റോളാണ്. അത്തരത്തിൽ വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പബ്ലിസിറ്റി, പോസ്റ്ററിലുള്ള സാന്നിധ്യം, പ്രൊമോഷനിലുള്ള സാന്നിധ്യം എല്ലാം വരുമ്പോൾ ഒരു നിറഞ്ഞു നിൽക്കുന്ന ഫീലിംഗ് കിട്ടും. ഒരു സപ്പോർട്ടിംഗ് റോൾ ചെയ്യുമ്പോൾ പോസ്റ്ററിലുള്ളതോ പരസ്യത്തിലുള്ളതോ പ്രൊമോഷനിലോ ഒക്കെ അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം കുറയും. നായകനാകുമ്പോൾ ഇയാളെ വെച്ചാണ് ബൂസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ മമ്മൂക്കയോ മോഹൻലാലോ നായകനായിട്ട് അഭിനയിക്കുന്ന ചിത്രത്തിൽ സപ്പോർട്ടിംഗ് റോൾസിൽ അഭിനയിക്കുന്ന എല്ലാവരെയും പോസ്റ്ററിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല. പ്രൊമോഷനിലാണെങ്കിലും എല്ലാവരുടെയും സീൻ ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല. ഏറ്റവും ക്രീമായിട്ടുള്ള സംഭവങ്ങളെ വരുള്ളൂ. അപ്പോൾ ആ രീതിയിൽ വരികയാണെങ്കിൽ ഈ 40 ചിത്രങ്ങളിൽ നായകനായപ്പോൾ ഞാനൊരു ഏറ്റവും പീക്കിലാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു എന്താ പറയുക, തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പബ്ലിസിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി. അതിനുശേഷവും ഞാൻ സൂപ്പർ താരങ്ങളോടൊപ്പവും അല്ലാത്തവരോടൊപ്പം ഒക്കെ തന്നെ ഒരുപാട് വേഷങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ചിലപ്പോൾ ചെറിയ വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ ചെറിയ വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മുടെ പീക്ക് പൊസിഷൻ പോയി എന്നൊരു ഫീലിംഗ് ഉണ്ടാവാം കൃഷ്ണപ്രസാദിനോ അല്ലെങ്കിൽ പ്രേക്ഷകർക്കോ തോന്നിയാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഇതെന്താ സജീവമായിട്ട് ഏറ്റവും ഫുൾ ലെങ്ത് റോള് ചെയ്ത ഒരാൾ ആ ഒരു സിനിമയിൽ വന്ന് രണ്ട് സീൻ, ജഗദീഷിന് അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യത്തെ ചിത്രത്തിൽ തന്നെ ഒറ്റ സീനിൽ പ്രത്യക്ഷപ്പെട്ട ആളാണ്. അതെ, മൈ ഡിയർ കുട്ടിച്ചാത്തൻ 3D ഫിലിമാണ്. അതുകൊണ്ട് തന്നെ പക്ഷെ ആ പടം കാണാത്ത ഒരു മലയാളിയും കാണത്തില്ല അന്നത്തെ കാലത്ത്. അപ്പൊ അതുകൊണ്ട് ചേട്ടൻ അന്ന് ആ ഫസ്റ്റ് പടത്തിൽ തന്നെ രജിസ്റ്റർ ആയി. ആയിക്കോട്ടെ, സന്തോഷം സന്തോഷം, അതായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നും ഒരു സീനിൽ എന്നെ ക്ഷണിച്ചാൽ ഞാൻ പോയി അഭിനയിക്കും. അത് ബന്ധങ്ങൾ കൊണ്ടാണോ അതോ? അല്ലല്ല, ബന്ധങ്ങൾ കൊണ്ടല്ല. അങ്ങനെ ഞാൻ മാറി നിൽക്കേണ്ട ഒരാളല്ല. കാരണം വെച്ചാൽ ഒരു സീനാണ്ട്, ആ ഒരു സീനല്ലേ. അല്ല, ഇപ്പം നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്, ഒരു സീനിലാണെങ്കിലും ഒന്ന് ചെയ്യാവോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സില്ലാതെ പോയി അഭിനയിക്കുന്ന. ഇല്ല, അങ്ങനെയല്ല, അങ്ങനെയല്ല. അത് അത് ഒരു ആത്മവഞ്ചനയായിരിക്കും. അങ്ങനെയല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സീനിനെ ക്ഷണിക്കുമ്പോൾ ആ ഒരു സീനിന് എന്തെങ്കിലും റിലവൻസ് ഉണ്ടോ എന്ന് നോക്ക്. ആ ഒരു സീനിന് എന്തെങ്കിലും റിലവൻസ് ഉണ്ടോ? അതല്ലാതെ ഒരു കൂടുതൽ സീനിൽ അഭിനയിച്ചാൽ കൂടുതൽ റെമ്യൂണറേഷൻ കിട്ടും, അതൊന്നും എന്നെ ഒരു കാലത്തും ഭരിച്ചിട്ടില്ല. റെമ്യൂണറേഷൻ്റെ പേരിൽ ഇതുവരെ ഞാൻ ഒരു തർക്കം ഉന്നയിച്ചിട്ടുമില്ല. അതിൻ്റെ പേരിൽ എന്നെ കരാറ് ചെയ്യാൻ വരുന്ന പ്രൊഡ്യൂസറുമായിട്ട് ഉടക്കി പിരിയേണ്ടിയും വന്നിട്ടില്ല. അതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല. ഒരു സീനാണെങ്കിലും അതിന് റിലവൻസ് ഉണ്ടാവണം, എനിക്ക് അഭിനയിക്കാൻ എന്തെങ്കിലും ഉണ്ടാവണം എന്നത് മാത്രമേ ഞാൻ ചിന്തിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ ഏറ്റക്കുറച്ചിൽ ഏറ്റക്കുറിച്ചിനെ പറ്റി ഞാൻ ചോദിക്കാൻ കാരണം, ഏതാണ്ട് 10-20 വർഷത്തിന് മുമ്പാണ് ഇൻഹരിയർ എന്നവർ വന്നത്. അതിനുശേഷം ഇന്നത് വന്ന് അതിനേക്കാൾ വലിയൊരു സൂപ്പർ ഹിറ്റായി. നിങ്ങൾ ഏതാണ്ട് 4 ഒപ്പത്തിനൊപ്പം ചേട്ടൻ്റെ ക്യാരക്ടറിനെ പറ്റി പ്രേക്ഷകർ അതിനേക്കാൾ വലിയ അഭിപ്രായങ്ങളാണ് പറയുന്നത്. അപ്പം ആ ഒരു അഭിപ്രായം ഉണ്ടാകുന്ന ഒരു ക്യാരക്ടറുടെ ഒരു വലിയ തിരിച്ചുവരവെന്ന് ഞാൻ പറയാം, തിരിച്ചുവരവെന്ന് പറയുന്നില്ല, പക്ഷേ ഭയങ്കരമായ ഒരു സാന്നിധ്യം ചേട്ടന് ചെയ്യാൻ സാധിച്ചു ഇൻ ഹരിയർ എന്ന 2. അതാണ് ഞാൻ പറയാം. അതെ അതെ, കൃഷ്ണപ്രസാദ് തിരിച്ചുവരവൊന്നും ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞു. കുറേ പേര് തിരിച്ചുവരവായിട്ടാണ് ഉപയോഗിച്ചത്. കാരണം തിരിച്ചുവരവെന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഒരിടത്തും പോയിട്ടില്ല തിരിച്ചു വരാം. പിന്നെ തീർച്ചയായിട്ടും ഒരു കാര്യമുണ്ട്, ഹരിഹരനഗർ 2 വന്നപ്പോൾ ആൾക്കാർക്കൊരു ഒരു ഒരു എന്താ പറയുക, ഒരു ആവേശം, വളരെ ആവേശത്തോടുകൂടി ആ ചിത്രത്തെ അവർ സമീപിച്ചു. ഒന്ന്, ഏറ്റവും അധികം അവരുടെ മനസ്സിലുള്ള ഒരു ചിത്രത്തിൻ്റെ 2 വരുന്നത്. പിന്നെ അതിലെ ആദ്യ ഭാഗത്തിൽ തന്നെ ഈ അപ്പുക്കുട്ടൻ്റെ മണ്ടത്തരങ്ങൾ അവർക്ക് നന്നായിട്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ചാനലുകളിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ള സിനിമ ഏതെന്ന് ചോദിച്ചാൽ അത് ഇൻ ഹരിഹർ നഗറാണ്.
അപ്പം അതിലൂടെ തന്നെ അന്ന് ആ ഒരു ദിവസം അപ്പം ഡയറക്ടർ സിദ്ദിഖും ലാലും ഇവർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ജഗദീഷിനെ സംബന്ധിച്ചിടത്തോളം യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ കൊച്ചുകുട്ടികൾ എപ്പോഴും ജഗദീഷിൻ്റെ കൂടെ കാണും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊച്ചുകുട്ടി ഒരു 3 വയസ്സോ 4 വയസ്സോ ആകുമ്പോൾ അവൻ ഇനി ഹരിഹർ നഗർ കാണും. അവൻ ഇനി കുറച്ചുകൂടെ പ്രായമായി അവൻ മോഹൻലാലിയോ മമ്മൂക്കയുടെ പിറകെ പോകുമ്പോൾ അടുത്ത 3 വയസ്സുകാരനും 4 വയസ്സുകാരനും അപ്പുകുട്ടിനെ കണ്ട് വളരും. അപ്പം എപ്പോഴും ഒരു ജനറേഷൻ എൻ്റെ കൂടെ എൻ്റെ മണ്ടത്തരത്തിൻ്റെ കൂടെ ഇങ്ങനെ ഉണ്ടാവും. അപ്പം അവ അപ്പം ഞാൻ കളിയാക്കി തിരിച്ചു പറയും, ശരിയാണ് ലാലേ, ശരിയാണ് സിദ്ദിഖ്. കാരണം വെച്ചാൽ ഈ കൊച്ചുകുട്ടികൾക്ക് അവർ നിഷ്കളങ്കരാകുമ്പോൾ എൻ്റെ കൂടെ അവരുണ്ടാവും. പിന്നീട് അവർ കുറച്ചുകൂടെ വളർന്ന് അവർ കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു തുടങ്ങുമ്പോൾ അവർ മമ്മൂക്കയുടെ മോഹൻലാലിൻ്റെ പിറകെ പോകുന്നു. ഞാൻ തന്നെ കളിയാക്കി പറഞ്ഞു. ഇപ്പം എന്തായാലും ടുഹരിഹർ നഗർ ഒരു ഗംഭീര വിജയമായതിൻ്റെ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ആ ക്യാരക്ടറിനെ അതേ രീതിയിൽ തന്നെ അതേ മാനസത്തോടെ അതേ ലൈനിൽ തന്നെ പിടിച്ച് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ലാലിനാണ് കൂടുതൽ ക്രെഡിറ്റ് കൊടുക്കുന്നത്. പിന്നെ എൻ്റേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ടായിരിക്കാം. അതിന് വേണ്ട അംഗീകാരം ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. പ്രേക്ഷകരോടുള്ള അഗൈതവുമായ നന്ദി ഈ പ്രോഗ്രാമിലൂടെ ഞാൻ അറിയിക്കാം. ചേട്ടാ, ഈ സിനിമകൾ ചെയ്യുമ്പോൾ ചേട്ടൻ്റേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ചേട്ടൻ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് പണ്ട് തിരക്കഥകൾ എഴുതിയിട്ടുണ്ട്, കഥയുണ്ട്, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏത് പടത്തിൽ ചെയ്താലും അതിനകത്ത് ഒരു സീൻ വന്നാലോ അല്ലെങ്കിൽ അതിനകത്ത് ചേട്ടൻ അതിനകത്ത് ഇടപെടാറുണ്ട്, അത് എങ്ങനെയാണ് അതിനെ? അതിൻ്റെ രണ്ട് വാക്കുകളുണ്ട് ഇംഗ്ലീഷിൽ, ഇൻ്റർഫിയർ ചെയ്യാം, ഇൻവോൾവ് ചെയ്യാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇൻവോൾവ് ചെയ്യാം. കാരണം ഇൻവോൾവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇൻ്റർഫിയർ എന്ന് പറഞ്ഞാൽ ഈ ഒരു തടസ്സമുണ്ടാകത്തക്ക രീതിയിൽ ഇടപെടില്ല. എൻ്റെ ക്യാരക്ടർ മോശമാകും, അതുകൊണ്ട് ഇന്ന രീതിയിൽ ഇംപ്രവൈസ് ചെയ്യണമെന്ന് ഞാൻ പറയാറില്ല. സംവിധായകൻ ആവശ്യപ്പെടുകയാണെങ്കിൽ, തിരക്കഥാകൃത്ത് ആവശ്യപ്പെടുകയാണെങ്കിൽ, അവരുടെ അനുഭവത്തോടെ മാത്രമേ ഏതെങ്കിലും രീതിയിൽ, അതെ ജഗദീഷ് ഒന്നൊന്ന് കൊഴിപ്പിക്കണം, സിനിമയിലെ വാക്ക് അതാണല്ലോ, ഒന്ന് കൊഴിപ്പിക്കണം, ഇംപ്രവൈസ് ചെയ്യണം എന്നുള്ളതിനേക്കാൾ ഒന്ന് കൊഴിപ്പിക്കണം. ബേസിക് സബ്സ്റ്റൻസ് ഉണ്ട്, പക്ഷെ ഒന്നുകൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാറുണ്ട്. ജഗദീഷ് എന്തൊക്കെ പറയാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇന്നത് പറഞ്ഞാൽ ശരിയാവുക. പക്ഷെ ആ പറയുമ്പോൾ തന്നെ എൻ്റെ ക്യാരക്ടറിന് പറയാവുന്ന കാര്യങ്ങളാണോ എന്ന് ഞാൻ ചിന്തിക്കും. ആ സീൻ്റെ കാര്യങ്ങൾ മാത്രമല്ല ചിന്തിക്കുക, ഒരു ടോട്ടാലിറ്റിയിൽ ആ കഥയിൽ എൻ്റെ കഥാപാത്രത്തിന് പറയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുള്ളൂ, ഇംപ്രവൈസ് ചെയ്യുള്ളൂ, കൊഴിപ്പിക്കൂ. അതല്ലാതെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ക്യാരക്ടറിൻ്റെ സ്വഭാവം മാറും. അപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാരെല്ലാം ചിരിക്കും, പക്ഷേ ക്യാരക്ടർ മൊത്തത്തിൽ ആ സിനിമയിൽ കാണുമ്പോൾ ഈ ക്യാരക്ടറിന് പറയാൻ പാടില്ലാത്ത ചില സംഭാഷണങ്ങളാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. അപ്പോൾ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, ഇൻ്റർഫിയറൻസ് ഇല്ല. ഇൻവോൾവ്മെൻ്റ് പോലും ആവശ്യപ്പെടുകയാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ വെറുതെ മരത്തെ പോലെ അഭിനയിക്കുന്നുള്ളതല്ല, ഇതിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന ചില ഡയറക്ടേഴ്സ് പറയും അത് ഇംപ്രവൈസേഷൻ ഒന്നും വേണ്ട, എനിക്കിത് തന്നെയാണ് ആവശ്യം, അത് ഒരു പ്രത്യേകിച്ച് ഡയലോഗൊന്നും വേണ്ട, ജഗദീഷിൻ്റെ റിയാക്ഷൻ മാത്രം മതി. ഓക്കെ, ഫൈൻ. ആ റിയാക്ഷനിൽ കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥനാണ്. ഡയറക്ടറാണ് അൾട്ടിമേറ്റായിട്ട് ഒരു ചിത്രത്തിൽ എന്താണ് ഔട്ട്കം, എന്താണ് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്ന ഡയറക്ടറാണ്, ഡിസിഷൻ മേക്കർ. റൈറ്റ് ചേട്ടാ, ഇപ്പം അടൂർ സാറിൻ്റെ പടത്തിൽ അഭിനയിക്കാൻ ഉള്ള അഭിനയിച്ചിട്ടുണ്ട്, രണ്ട് ചിത്രത്തിൽ അഭിനയിച്ചു. ഇനി പുതിയതായിട്ട് ചേട്ടനെ നായകനാക്കി അദ്ദേഹം ഒരു പടം ചെയ്യുന്നു. ചേട്ടൻ പറയുന്ന ഒരു മണ്ടത്തരങ്ങളുടെ ഒരു ഒരു ക്യാരക്ടറുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ, ഇത്രയും സീരിയസ് ആയിട്ടുള്ള അപ്രോച്ച് ചെയ്യുന്ന ഒരു ഡയറക്ടറുടെ സിനിമയിൽ അഭിനയിക്കാൻ ഉള്ള ഒരു ഒരു അഭിനയിക്കുമ്പോൾ ചേട്ടന് ഉണ്ടാകുന്ന ഒരു സന്തോഷം അതെങ്ങനെയാണ്? അത് തീർച്ചയായിട്ടും ഈ അടൂർ സാറിൻ്റെ രണ്ട് ചിത്രങ്ങളിൽ അഭിനയിക്കാൻ കഴിഞ്ഞത് തന്നെ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കും. ഒന്ന് കഥാപുരുഷൻ, രണ്ട് ഒരു പെണ്ണും രണ്ടാണ്. ഇതിൽ ഇങ്ങനെ ഈ അടൂർ സാറിൻ്റെ സെറ്റിൽ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ഏറ്റവും ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയായിട്ടാണ് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നത്. അതായത് ഒരു ഒരു കോളേജിൽ ഏറ്റവും നല്ല ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുക, ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ പേടി എന്നല്ല അർത്ഥം, അവിടെ അച്ചടക്കം. അവിടെ നമ്മൾ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ എന്താണോ നമ്മളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആ രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ, ആ കമ്മിറ്റ്മെൻറ്റ്, ഡെഡിക്കേഷൻ ഇതോടുകൂടിയാണ് നമ്മൾ കയറി ചെല്ലുന്നത്. അതായത് നമ്മൾ ഡയലോഗ് ബൈ ഹാർട്ട് ചെയ്യണം. അല്ലാത്ത ചിത്രങ്ങളിലും ഞാൻ പ്രോംപ്റ്റിംഗ് ഞാൻ ഡിപ്പെൻഡ് ചെയ്യാറില്ല, ബൈ ഹാർട്ട് ചെയ്യണം. പിന്നെ സാറ് ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ആ ഡയലോഗിൻ്റെ മോഡുലേഷൻ അതൊക്കെ വളരെ ശ്രദ്ധിച്ച് അദ്ദേഹം ഒന്ന് വായിച്ച് തരുമ്പോൾ തന്നെ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് അത് അറ്റൻഡ് ചെയ്യണം. അതല്ലാതെ അദ്ദേഹം വായിച്ച് തരുമ്പോൾ നമ്മൾ വേറെ എവിടെയെങ്കിലും നോക്കിയെന്നാൽ പോയി, അദ്ദേഹം വായിച്ച് തരുമ്പോൾ അത് വളരെ നമ്മൾ ഡിസിപ്ലിനോട്. ഞാനും സുധീഷുമായിരുന്നു, ഒരു പെണ്ണും രണ്ടാണ് ചിത്രത്തിൽ ഒരു ഞാൻ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. ഒരു കൂട്ടുകാരൻ എന്ന് പറയുന്നതിൽ രണ്ട് കൂട്ടുകാരായിട്ട് ഞാനും സുധീഷുമാണ് ചെയ്യുന്നത്. സീൻ വായിച്ച് തന്നപ്പോൾ തന്നെ ഞങ്ങളിങ്ങനെ വളരെ അറ്റൻഡ് ചെയ്ത് ഈ സീൻ ശ്രദ്ധിച്ചു. അതിനുശേഷം ആദ്യത്തെ ഷോട്ട് തന്നെ ഒരു ലെങ്തി ഷോട്ടാണ് അദ്ദേഹം പ്ലാൻ ചെയ്തത്. ആ ലെങ്തി ഷോട്ട് അദ്ദേഹം പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ പ്രോംപ്റ്റിംഗ് ഒന്നുമില്ല, ഡയലോഗെല്ലാം പറഞ്ഞ് ഫസ്റ്റ് ഷോട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഈ സാധാരണ ചില ഓപ്പറേഷൻ തിയേറ്ററിൽ ഓക്കെ പറയുന്നുണ്ടെന്നുള്ള ഞാനിങ്ങനെ അല്പം മാറി നിന്നാണ് നിന്ന് അദ്ദേഹം ഇങ്ങനെ മോണത്തിലൊക്കെ ഇങ്ങനെ നോക്കിയിട്ട്
ഇങ്ങനെ നോക്കിയിട്ട് എല്ലാം കഴിഞ്ഞിട്ട് സീൻ ഷോട്ട് കഴിഞ്ഞിട്ടും അദ്ദേഹം ഇങ്ങനെ ഒന്ന് ആലോചിച്ചിട്ട് ഒരു ചെറിയ ചിരി അദ്ദേഹത്തിൻ്റെ മുഖത്ത് വന്നു. ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ഞാനും സുധീഷും കൂടെ അദ്ദേഹം കാണാതെ പോയി കെട്ടിപ്പിടിച്ചു. കാരണം അടൂർ സാറിനെ സംബന്ധിച്ച് ഓക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. അദ്ദേഹം എല്ലാം ഈ സിനിമയെ കുറിച്ചൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് അദ്ദേഹം. ഓരോ കാര്യത്തിനെ കുറിച്ചും എല്ലാ സിനിമയുടെ എല്ലാ ഘടകങ്ങളെ കുറിച്ചും നല്ല രീതിയിൽ അറിവുള്ള ഗ്രാഹ്യമുള്ള ആളാണ്. എന്താ വേണ്ടതെന്ന് നന്നായിട്ട് അറിയാം. ഞാനിപ്പോൾ അടൂർ സാറിനെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് ഈ എപ്പിസോഡ് മുഴുവൻ അതിനോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം പറയാം, ഏറ്റവും അഭിമാനമുള്ള ഒരു കാര്യമാണ് അദ്ദേഹം ഒരു ചിത്രത്തിൽ ഇനി നായകനൊന്നുമല്ല, അടുത്ത ഒരു സീനിൽ വിളിച്ചിരുന്നാലും അത് പോകുന്നത് വർത്താണ്. സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന ഫീലിംഗ് തരുന്ന ഒരു സംവിധായകനാണ് അടൂർ സാർ. അദ്ദേഹത്തിൻ്റെ ഏത് ചിത്രത്തിലും നമ്മൾ അങ്ങോട്ട് വിളിച്ച് സാർ ഉണ്ടാവണം എന്ന് ആഗ്രഹമുണ്ട്, എന്തെങ്കിലും വേഷം തരുമോ എന്ന് ചോദിക്കാൻ ഒരു മടിയില്ല. ഇനിയും എല്ലാ വർഷവും ഞാൻ ചോദിക്കാം. ഓക്കെ ചേട്ടാ, ഇപ്പം ഈ അടുത്ത കാലത്ത് ഒരു ആഡ് കണ്ടിരിക്കുന്നു, ഒരു കാക്ക. അത് ചേട്ടൻ്റെ മലയാളത്തിലെ ഒരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. അപ്പോൾ ആ ഒരു ക്യാരക്ടർ, അത് കാക്ക, ചേട്ടൻ കാക്ക തൂറി എന്ന് പറയുന്ന ആ സാധനം കിട്ടുന്ന ഒരു സംഭവമാണല്ലോ ആ ആഡിലുണ്ട്, അത് കണ്ടപ്പോൾ ചേട്ടൻ എന്ത് തോന്നി? ഇല്ല, അതിപ്പോ ജനങ്ങളെ രസിപ്പിക്കുന്ന രീതിയിൽ വേറെ ഏതെങ്കിലും, അതെ അതെ, അതിപ്പോ എന്താ പറയാ, ജനങ്ങളെ രസിപ്പിക്കുന്ന തരത്തിലുള്ള ഏത് റോളും കൈകാര്യം ചെയ്യാൻ എനിക്കിഷ്ടമാണ്. അതിൽ എനിക്കൊരു നിർബന്ധമുണ്ട്, അശ്ലീലം കറങ്ങുന്ന സംഭാഷണങ്ങൾ പറയാൻ പാടില്ല. അത് മാത്രമേ ഞാൻ ഡബിൾ മീനിങ്, അതായത് ഫാമിലി ആയിട്ട് കാണുമ്പോൾ എൻ്റെ കഴിവ് എത്രമാത്രം ഉണ്ടെങ്കിലും എൻ്റെ പരിമിതികൾ എന്തൊക്കെയാണെന്നും കഴിവുകൾ എന്തൊക്കെയാണെന്നും എനിക്കറിയാം. പക്ഷേ ഞാൻ മോശമായ രീതിയിലുള്ള ഒരു സംഭാഷണം പറയുന്നത് ഫാമിലീസിന് ഇഷ്ടമല്ല. ഒരു ഒന്നാമത് ഒരു അധ്യാപകൻ എന്നുള്ള ഒരു ലേബലുണ്ട്. അപ്പോൾ ഒരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയോട് ഏത് രീതിയിൽ സംസാരിക്കും, അപ്പോൾ ക്യാരക്ടർ അനുസരിച്ച് മണ്ടത്തരം വരാം. ഒരു അധ്യാപകൻ കാണിക്കുന്ന മണ്ടത്തരം ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു മണ്ടത്തരങ്ങളൊന്നും ഒരു അധ്യാപകനും കാണിക്കില്ല, അത് ക്യാരക്ടർ അനുസരിച്ചാണ്. പക്ഷേ കുടുംബ പ്രേക്ഷകരുടെ നെറ്റി ചുളിയുന്ന തരത്തിലുള്ള മോശപ്പെട്ട സംഭാഷണങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ഇത്തരത്തിലുള്ള രസിപ്പിക്കുന്ന കാക്കയാണെങ്കിലും ശരി, ഏത് സീനാണെങ്കിലും ശരി, ഇനിയിപ്പോൾ ഞാൻ എവിടെ വീഴാനും രസിപ്പിക്കാൻ വേണ്ടിയാണ് തയ്യാറാണ്. അതെ, ഈ അത് പറയുമ്പോൾ ഇപ്പോൾ പലരും പറഞ്ഞു, ഈ കാരണം ഈ പരസ്യം കണ്ടപ്പോൾ ഓ ജഗദീശന്റെ ആ സംഭവമാണ് എന്ന് പലരും പറഞ്ഞു. അങ്ങനെ ഐഡന്റിഫൈ ചെയ്തതിൽ സന്തോഷം. അല്ല, അതാ പറഞ്ഞു. അപ്പം ചേട്ടാ, ഇപ്പം മുമ്പേ ചേട്ടൻ പറഞ്ഞു ടിക് 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 എന്ന് കാര്യം, അത് പറയുമ്പോൾ നമ്മളെ കുടുംബത്തിലോട്ട് കൂടെ പോകാവുന്ന ഒരു കാര്യമാണ്. കാരണം വൈഫ് ഡോക്ടറാണ്, മക്കള് രണ്ടുപേരും ഡോക്ടേഴ്സാണ്, മൂത്തമോള് MBBS കഴിഞ്ഞു, രണ്ടാമത്തെ മോള് ഫോർത്ത് ഇയർ MBBS പഠിക്കും. അപ്പം ഈ ഒരു ചേച്ചി മെഡിക്കൽ കോളേജ് വർക്ക് ചെയ്യുന്നു, അതൊക്കെ ശരി. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇവരെല്ലാം ഈ ടിക് ടിക്കിൻ്റെ പുറകെയാണ് പോയിരിക്കുന്നത്, നമ്മുടെ പുറകെ പെൺകുട്ടികളാരും വന്നിട്ടില്ല, അതിലെന്തെങ്കിലും എവിടെയെങ്കിലും ഒരു ഒരു ബുദ്ധിമുട്ടോ വിഷമോ എന്തെങ്കിലും തോന്നി? എന്നെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ പിന്തു ഇതാണല്ലോ, അമ്മയുടെ പാത പിന്തുടരുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഒന്ന്, നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ വേറെ ആരെങ്കിലും ചെയ്യുമ്പോഴാണ് നമുക്ക് അവരോട് മതിപ്പ് തോന്നുന്നത്. എനിക്ക് ആ രീതിയിൽ ഏറ്റവും കൂടുതൽ എനിക്കൊരു ആർട്ടിസ്റ്റിനോടുള്ളതിനേക്കാളും എനിക്ക് കൂടുതൽ മതിപ്പ് എനിക്ക് ഡോക്ടേഴ്സിനോടാണ്, എൻജിനീയേഴ്സിനോടാണ്, ശാസ്ത്രജ്ഞരോടാണ്. കാരണം അതൊന്നും എനിക്ക് വഴങ്ങുന്ന വിഷയങ്ങളേ അല്ല. മറ്റുള്ളവർ ചെയ്യുമ്പോൾ ഞാൻ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്താണ് ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ്, അത് കഴിഞ്ഞ് എഞ്ചിനീയറിങ്ങിന് എനിക്ക് അഡ്മിഷൻ കിട്ടിയാണ്. പക്ഷേ എനിക്ക് ടേസ്റ്റ് ഇല്ല, ഭാഗ്യവശാൽ എൻ്റെ അച്ഛൻ അന്ന് പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ളതിന് പൊക്കോളാം, അപ്പം ഞാൻ BCOMലോട്ട് പോയി. എനിക്ക് ആർട്സ് കോമേഴ്സ് വിഷയങ്ങൾ എനിക്ക് വഴങ്ങുന്നതാണ്. അപ്പോൾ എനിക്കൊരു ആർട്സ് കോമേഴ്സ് വിദ്യാർത്ഥിയോടുള്ളതിനേക്കാളും എനിക്ക് ഒരു കൂടുതൽ താല്പര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൂടുതൽ മറ്റ് സബ്ജക്റ്റ് മതിപ്പെന്ന് പറയുന്നത് ശാസ്ത്ര വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവരോടാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഡോക്ടേഴ്സിനോടും എൻജിനീയേഴ്സിനോടും, ഞാൻ പറഞ്ഞല്ലോ സയൻറ്റിസ്റ്റിനോടും ഒക്കെ പ്രത്യേക ഒരു ഇഷ്ടമാണ്. അവരോടുള്ള ഒരു ഒരു എന്താ പറയുക, ഒരു അഡ്മിറേഷൻ വളരെ കൂടുതലാണ്. അപ്പോൾ ആ അഡ്മിറേഷൻ അനുസരിച്ച് എൻ്റെ വൈഫ് ഡോക്ടറാണെന്നുള്ളതിൽ എനിക്ക് അഭിമാനമുണ്ട്. അപ്പോൾ ചേട്ടൻ തിരക്കഥ എഴുതി കാര്യങ്ങൾ ചെയ്തു, പക്ഷേ ചേട്ടൻ്റെ ഒരു അൾട്ടിമേറ്റ് ഒരു ഡയറക്ടറാവുക എന്നുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, ഡയറക്ടർ ആവുക എന്നുള്ളത് എൻ്റെ ഡ്രീം ഒന്നുമില്ല, ഒരു കാലത്ത് ഡ്രീം അല്ല. പക്ഷേ വന്ന് ഭവിച്ചപ്പോൾ മമ്മൂക്ക എന്നോട് എപ്പോഴും പറയാറുണ്ട്, ഡയറക്റ്റ് ചെയ്തൂടെ, എപ്പോഴും മമ്മൂക്ക എന്നെ അഡ്വൈസ് ചെയ്യാറുള്ളത് ഒരു കാര്യം, ജഗദീഷ് ആഗ്രഹങ്ങൾക്ക് ഒരു ലിമിറ്റ് വെക്കരുത്, താൻ കൂടുതൽ അവാർഡ് ചിത്രങ്ങൾ അഭിനയിക്കണം, അവാർഡുകൾ നേടിയെടുക്കണം, അങ്ങനെയൊക്കെ ഒരു 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 അടുത്ത ഒരു എയിം എപ്പോഴും ഹൈ ആയിട്ട് വയ്ക്കണം. അപ്പം വർഷങ്ങൾക്ക് മുമ്പ് എന്നെ പുള്ളി പറയാറുണ്ട് എൻ്റെ അടുത്ത് ഡയറക്ഷൻ തനിക്ക് ട്രൈ ചെയ്തൂടെ എന്ന് എൻ്റെ അടുത്ത് പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു കാര്യം എൻ്റെ മനസ്സിൽ കിടന്നപ്പോൾ പെട്ടെന്നൊരു സബ്ജക്റ്റ് വന്നു. ആ സബ്ജക്റ്റ് വന്നപ്പോൾ ഇത് മമ്മൂക്കയെ വെച്ച് ചെയ്താൽ കറക്റ്റ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. അതിന് നല്ലൊരു പ്രൊഡ്യൂസർ അജയ് ചന്ദ്രൻ നായർ, ഈ അൽക്ക പ്രൊഡക്ഷൻസിൻ്റെ, അതേ അൽക്ക ഗ്രൂപ്പിൻ്റെ MD ആണ്,
അപ്പോൾ അദ്ദേഹം ഇങ്ങനെ സമ്മതിച്ചപ്പോൾ ഞാൻ മമ്മൂക്കയെ വിളിച്ചു പറഞ്ഞു, മമ്മൂക്ക സന്തോഷത്തോടെ സമ്മതിച്ചു. അങ്ങനെ ഒരു പ്രോജക്റ്റായി മാറിയതാണ്. എൻ്റെ ഒരു ഡ്രീമായിരുന്നു എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഡ്രീമൊന്നുമല്ല. പക്ഷേ സംവിധാനം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു ജനങ്ങൾക്ക് രസിക്കുന്ന തരത്തിലുള്ള ഒരു എൻ്റർടൈനർ നൽകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതിൻ്റെ പണിപ്പുരയിലാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കൂടുതൽ കൊടുക്കാത്തതെന്ന് വെച്ചാൽ, ഞാൻ ഈ റിലീസിന് മുമ്പുള്ള വലിയ പബ്ലിസിറ്റിയിലോ വലിയ ഗംഭീരമായിട്ടുള്ള പൂജയിലോ ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ഞാൻ കാണിക്കുന്നത് അത് സ്ക്രീനിലാണ് കാണിക്കുന്നത്. നന്നാവണം, അത് ജനങ്ങൾ തെറ്റ് പറയാതെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ചേട്ടൻ, ഇപ്പോൾ ഈ രീതിയിൽ നമ്മൾ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ കഴിഞ്ഞ 25 വർഷമായിട്ട് ചേട്ടന് വലിയ മാറ്റങ്ങൾ, കാരണം അന്ന് ആ മൈ ഡിയർ കുട്ടിച്ചാത്തനെ കണ്ട ഏതാണ്ട് അതേ രൂപവും ഭാവമൊക്കെ തന്നെയാണ് ഇപ്പോഴും. വലിയ ഈ പ്രായ വ്യത്യാസങ്ങളില്ല എന്ന് പറയുന്ന പോലെ അവിടെ 25 വർഷം മയിൽക്കുറ്റിയിൽ ഇങ്ങനെ കടന്നു പോയെങ്കിലും ചേട്ടനൊരു വലിയ മാറ്റങ്ങൾ കാണുന്നില്ല. ഞാനിപ്പോഴും വിചാരിക്കുന്നത് മാർവിനസ് കോളേജിൽ സെക്കൻഡ് എം കോമിന് പഠിക്കുന്ന വിദ്യാർത്ഥിയാണെന്ന് എന്നെ ഞാൻ സ്വയം ചിട്ടപ്പെടുത്തുകയാണ്. ജീവിതത്തിൽ എല്ലാവർക്കും ഇപ്പം ചേട്ടൻ്റെ പ്രൊഫഷനായിട്ട് എടുത്തിരിക്കുന്ന ഇതാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ചേട്ടന് ചെയ്യണം എന്ന് വെച്ചിരിക്കുന്ന ഒരു പ്രോജക്റ്റ് എന്താണ്? എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആദ്യത്തെ ഒരു ഘട്ടം എന്ന് പറഞ്ഞാൽ, ചേഞ്ചിൻ്റെ ഘട്ടം എന്ന് പറഞ്ഞാൽ, കുറച്ചുകൂടെ മെച്ചുവേർഡ് ആയിട്ടുള്ള സീരിയസ് റോൾസ് എന്നെ, ഇപ്പോൾ സ്ഥലത്തെ പ്രധാന പയ്യൻസ് എനിക്ക് ഏറ്റവും കിട്ടിയ ഒരു നല്ല ബ്രേക്കാണ്. അത് സീരിയസ് ഡയലോഗ്സ് പറഞ്ഞ, അതേപോലെ സ്ത്രീധനം എന്ന് പറഞ്ഞാൽ ഈ പൊന്നാരൻ തോട്ടത്തെ രാജാവ്, ഇമോഷണലായിട്ടുള്ള കുറേ കാര്യങ്ങൾ, അതേപോലുള്ള ക്യാരക്ടർ റോൾസിലേക്കുള്ള എൻ്റെ ട്രാൻസിഷൻ വരണം ആദ്യം. അതിനുശേഷം എനിക്ക് കുറേ വേഷങ്ങൾ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ എൻ്റെ ആവശ്യം എന്ന് പറയുന്നത് കോമഡിയിൽ മാത്രം തളച്ചിടാതെ എനിക്ക് വെറൈറ്റിയുള്ള വേഷങ്ങൾ, കൂടുതൽ ക്യാരക്ടർ വേഷങ്ങൾ എന്നെ തേടി വരട്ടെ. കാരണം അതിൻ്റേതായിട്ടുള്ള ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്നസെൻ്റ് ഏട്ടനോ അല്ലെങ്കിൽ ജഗദീഷ് ചേട്ടനോ നെടുമുടി വേണുവിനോ തിലകം ചേട്ടനോ ഒക്കെ കാസ്റ്റ് ചെയ്യേണ്ട ഒരു റോൾസിലേക്ക് എന്നെ പെട്ടെന്ന് പ്രതിഷ്ഠിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പം തന്നെ ചേട്ടൻ അറിയാമല്ലോ ഒത്തിരി പേര് ഇപ്പം ജഗദീഷ് ചേട്ടൻ അന്നും ഇന്നും നിൽക്കുന്നു. അതോടൊപ്പം തന്നെ സലീം കുമാർ, ഒരു ഹരിശ്രീ അശോകൻ, ഇപ്പം സുരാജ് വെഞ്ഞാറമ്പൂട്, ഇങ്ങനെ ഒരു ട്രെൻഡായിട്ട് ഓരോ വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു ഇതിൽ ഇതിൻ്റെയൊക്കെ അപ്പുറമായിട്ട് ക്യാരക്ടർ പ്ലസ് ഹാസ്യമാണ് ചേട്ടൻ, അല്ലാതെ ഒരു വെറും കോമഡി ആയിട്ട് മാത്രം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ചേട്ടന് ഇതിൽ നിന്നൊരു മാറ്റം വളരെയധികം, പക്ഷെ അതിന് സ്വന്തമായ ഒരു പ്രിപ്പറേഷൻ നമുക്ക് വേണം. അതോടൊപ്പം നമ്മളെ അംഗീകരിക്കുന്ന ഒരു ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതുന്ന ആൾക്കാർ, അവരൊക്കെ ആവശ്യമുണ്ട്. നമുക്ക് അവരുടെ ഒരു സഹായം വേണം. അങ്ങനെ നമുക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരു സ്ക്രിപ്റ്റ് റൈറ്ററെ പറയാം. ചേട്ടൻ സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന് പറഞ്ഞാൽ പലരും എന്നെ വെച്ച് പല പരീക്ഷണങ്ങളും നടത്താൻ താല്പര്യമുള്ള ഒരാളാണ്, ആൾക്കാരാണ് പലരും. ഇപ്പോൾ ഉദാഹരണത്തിന് എ കെ സാജൻ എന്നോട് പലപ്പോഴും പറയാറുണ്ട്, ജഗദീഷിനൊരു നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു വില്ലൻ ചെയ്യാൻ കഴിയുമെന്ന് എ കെ സാജൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. കാരണം വയലാ വാസുദേവൻപിള്ള സാറിൻ്റെ നാടകങ്ങളിലൊക്കെ വളരെ നെഗറ്റീവ് ടച്ചുള്ള ചില റോൾസൊക്കെ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ യാത്ര എന്ന് പറയുന്ന നാടകത്തിൽ രണ്ടാമെന്ന് പറയുന്ന കുറച്ച് നെഗറ്റീവ് ഷെയ്ഡ്സ് ഉള്ള ഒരു ക്യാരക്ടർ, രതീന്ദ്രൻ എന്ന് പറയുന്ന തുളസീവനത്തിലെ ക്യാരക്ടർ, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ക്യാരക്ടേഴ്സ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ള, ഞാൻ സിനിമയിൽ വരുമ്പോൾ പെട്ടെന്ന് ഒരു റൈറ്റർക്കോ ഡയറക്ടർക്കോ തോന്നുന്നു ജഗദീഷോ നെഗറ്റീവ് നിൽക്കില്ല ശാനെ എന്ന് പറയാനായിരിക്കും എളുപ്പം. അപ്പോൾ അത് അവരെ ഞാൻ കുറ്റപ്പെടുത്തില്ല, അവർ എനിക്ക് ആ ലോഡ് താങ്ങുന്നില്ല എന്ന് അവരുടെ മനസ്സിലങ്ങ് ധരിച്ച് വശമായിരിക്കുകയാണ്. അപ്പോൾ അത് മാറ്റി കൊടുക്കേണ്ട ഉത്തരവാദിത്വം എനിക്കാണ്, അവരുടെ പുറത്തല്ല മിസ്റ്റേക്ക്, എൻ്റെ മിസ്റ്റേക്കാണ്. അപ്പോൾ ഞാൻ പ്രൂവ് ചെയ്യണം, അത് പ്രൂവ് ചെയ്യാനുള്ള വേദി കിട്ടണം. ആ വേദി ഇപ്പോൾ എ കെ സാജൻ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ അതേപോലുള്ള റൈറ്റേഴ്സ്, അതേപോലുള്ള ഡയറക്ടേഴ്സ്, ചില ഡയറക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് ജഗദീഷ് ഇതൊന്നുമല്ല, വളരെ ഡിഫറൻറ്റായിട്ട് ചില കാര്യങ്ങൾ എനിക്ക് ജഗദീഷിനോട്ട് ചെയ്യിക്കണം എന്നുള്ള പേര് പറയുന്നില്ല, പല ഡയറക്ടേഴ്സും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അൾട്ടിമേറ്റായിട്ട് അവർ പ്രോജക്റ്റിനോട് അടുക്കുമ്പോൾ അവർ പറയും അത് തൽക്കാലം നടപടി വേണം ചെയ്യട്ടെ, ജഗദീഷ് നമുക്ക് പിന്നെ ചെയ്യാം, ജഗദീഷ് ഇതിൽ ഈ റോൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അവർ ഡിസിഷൻ പോസ്റ്റ്പോൺ ചെയ്ത് വയ്ക്കുന്നു. ഈ പോസ്റ്റ്പോൺ ചെയ്ത് എന്തെങ്കിലും ഒരു കാലത്ത് വരാതിരിക്കില്ലല്ലോ, തിരിച്ചു വരും. അതിൻ്റെ പ്രതീക്ഷയിലാണ് ഞാൻ, ആ ഓപ്റ്റിമിസ്റ്റോടെ ഞാൻ കഴിയുക. തീർച്ചയായും അങ്ങനെയുള്ള പ്രതീക്ഷയിൽ ചേട്ടന് വളരെ പ്രതീക്ഷ നൽകുന്ന നല്ല ക്യാരക്ടർ വേഷങ്ങൾ ചെയ്യാനും, ഒപ്പം മലയാള സിനിമയിൽ ഇനിയും അനേകം വർഷങ്ങൾ ചേട്ടൻ്റെ സജീവ സാന്നിധ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഞങ്ങളുടെ എ സി വി പ്രേക്ഷകർ അവരെ ഈ ഓണക്കാലത്ത് ചേട്ടനിൽ നിന്ന് ഒരു എന്തെങ്കിലും ഒരു മെസ്സേജ് പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ഒരുപാട് നന്ദിയുണ്ട്. നന്ദി. എല്ലാ എ സി വി പ്രേക്ഷകർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഓണാശംസകൾ. സമത്വത്തിൻ്റെ ആഘോഷമാണ് ഈ ഓണം എന്ന് പറയുന്നത്. ജാതി മത ഭേദമന്യേ എല്ലാവരും ഒത്തൊരുമിച്ച് കൂടുന്ന ഒരു ഈ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ എന്നെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യമാണ്. പ്രേക്ഷകർ കാലാകാലങ്ങളിൽ എനിക്ക് വേണ്ടത്ര പ്രോത്സാഹനം തന്നിട്ടുണ്ട്, അംഗീകാരം നൽകിയിട്ടുണ്ട്. അതിനുള്ള നന്ദി പ്രകടനത്തിനുള്ള വേദിയായിട്ടാണ് ഇത്തരം പരിപാടികൾ ഞാൻ കാണുന്നത്. അത് എൻ്റെ അടുത്ത സുഹൃത്തായ കൃഷ്ണപ്രസാദ് ഇങ്ങനെ ഒരു എന്താ ഫോർമൽ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ പോലും രസകരമായിട്ടുള്ള കുറച്ച് നിമിഷങ്ങൾ കൃഷ്ണപ്രസാദിനോടൊപ്പം
എ സി വി പ്രേക്ഷകരോടൊപ്പം ചിലവഴിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഒരിക്കൽ കൂടി.